ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇനി പ്രിലിംസ് പരീക്ഷ ഉണ്ടോ എന്ന് അതായത് നമ്മുടെ സെക്രട്ടറിയേറ്റ് ഒ എ അതുപോലെ ഒറ്റ പരീക്ഷയല്ലേ കാരണം ബാക്കിയുള്ള എന്താ പറയുക എൽ ജി എസ് എൽ ഡി സി ഒക്കെ ഒറ്റ പരീക്ഷ ആക്കിയില്ലേ അപ്പോൾ സെക്രട്ടറിയേറ്റ് ഒ എ എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷ ആയിരിക്കും എന്ന് തർക്കിക്കുന്ന ആളുകളും ഉണ്ടേ ഒരാൾ നമ്മള് പ്രെയിംസ് ഉണ്ടോ എന്ന് മാത്രമല്ല സെക്രട്ടേറിയറ്റ് ഓയെ നിങ്ങൾ എന്താർത്ഥത്തിലാണ് ഇങ്ങനെ പറയുന്നത് സെക്രട്ടേറിയറ്റ് ഓയെ എൽ ജി എസ് നിങ്ങൾ കാണുന്നില്ലേ എൽ ജി എസ് ഒറ്റ പരീക്ഷയാണ് അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഓ എ എന്ന് പറയുന്നത് ഒറ്റ പരീക്ഷ ആയിരിക്കും അതുപോലെ നമ്മുടെ ടെൻഡേറ്റീവ് കലണ്ടറിനെ ഒന്നും ഇങ്ങനെ വിശ്വസിക്കരുത് എന്ന് കാരണം അതിലെ പല കാര്യങ്ങൾ അതിൽ ഒന്നോ രണ്ടോ പരീക്ഷ നടന്നില്ല എന്ന് കരുതി ആ ഒരു മുഴുവൻ ആ സമ്പ്രദായത്തെയും എന്താണ് തെറ്റാണെന്ന് പറയരുത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പരീക്ഷ അവരുടെ പല വിധ പ്രശ്നങ്ങളും ആ കാരണങ്ങൾക്ക് പിന്നെ പിന്നാലെ ഉണ്ടാവാം അതുകൊണ്ട് നടന്നില്ല എന്ന് വരാം പക്ഷെ അതുകൊണ്ട് തന്നെ ആ ഒരു മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് പറയുന്നത് കാരണം അവര് പറഞ്ഞ ആ ടെൻറ്റേറ്റീവ് കലണ്ടർ പ്രകാരം പലതും നടന്നിട്ടുണ്ട് ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും സ്വാഭാവികമാണ് കാരണം സ്കൂളുകൾ വെച്ചാണ് പരീക്ഷ നടത്തുന്നത് സ്കൂളുകളുടെ അവൈലബിലിറ്റി നോക്കണം അതുപോലെ അതിനു മുന്നേ പ്രധാനപ്പെട്ട പരീക്ഷകൾ വല്ലതും ഉണ്ടോ അതൊക്കെ നോക്കിയിട്ടാണ് അതുപോലെ സ്കൂളുകൾക്ക് പരീക്ഷയുണ്ടോ മറ്റ് പരീക്ഷകൾ യു പി എസ് സി എസ് എസ് സി ബാങ്ക് അടക്കമുള്ള പരീക്ഷകളുണ്ടോ ഇതൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വേണം ഡേറ്റ് കൺഫേം ആക്കാൻ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ പി എസ് സിയുടെ മുന്നിലുണ്ട് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി പ്രിലിംസ് പരീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമാണ് പ്രിലിംസ് പരീക്ഷ ഉണ്ട് ആ പ്രിലിംസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മെയിൻസ് എന്ന് പറയുന്ന ഈ പരീക്ഷാ സമ്പ്രദായങ്ങൾ പി എസ് സി എടുത്തു കളഞ്ഞിട്ടില്ല നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക പ്രിലിംസ് ഉണ്ട് ഇനി സെക്രട്ടറിയേറ്റ് ഒറ്റ പരീക്ഷയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് ലാബ് അസിസ്റ്റന്റ് ഒറ്റ പരീക്ഷയല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട് അവരോടാണ് ഒറ്റ പരീക്ഷയല്ല ഇതിന് പ്രിലിംസ് ഉണ്ട് പ്രിലിംസ് ഉണ്ട് ഇതിന് പ്രിലിംസ് പരീക്ഷ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ സെക്രട്ടറിയേറ്റ് ഓയും ലാബ് അസിസ്റ്റന്റും നമ്മുടെ സ്റ്റോർ കീപ്പർ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ ഒറ്റ പരീക്ഷയല്ല ഇതൊക്കെ പ്രിലിംസ് പരീക്ഷയുടെ ഭാഗമാണ് ഇപ്പോഴേ മനസ്സിലാക്കുക സെക്രട്ടറിയേറ്റ് ഓയ പരീക്ഷയ്ക്ക് പ്രിലിംസ് ഉണ്ട് ഇനി പ്രിലിംസ് എന്ന് നടക്കുമെന്ന് ചോദിച്ചാൽ ഡിസംബർ ജനുവരി മാസങ്ങളിലായിട്ടാണ് പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് പ്രിലിംസ് ഡിസംബർ ജനുവരി മാസങ്ങളിലായി നടക്കാൻ വേണ്ടി പോവുകയാണ് കൺഫർമേഷൻ കൊടുക്കാനായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല കാരണം ഡേറ്റ് കൺഫേം ആയി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇതൊരു പരീക്ഷാ കലണ്ടർ വന്ന് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് വരൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കുക പ്രിലിംസ് ഉണ്ട് സെക്രട്ടേറിയറ്റ് ഇനി ഏതൊക്കെ പരീക്ഷകൾക്കാണ് പ്രിലിംസ് എന്ന് നമുക്ക് നോക്കാം എത്ര പരീക്ഷകൾ ചേർന്നാണ് പ്രിലിംസ് നടക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം ഇതാ ഇതാണ് അതിന്റെ ഒരു ഘടന എന്ന് പറയുന്നത് ഇനി അതായത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന കാറ്റഗറി നമ്പറിലുള്ള സ്റ്റോർ കീപ്പർ ഈ ടെൻഡേറ്റീവ് കലണ്ടറിൽ വളരെ വിശദമായി അവർ എഴുതിയിട്ടുണ്ട് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് എഴുതിയിട്ടുണ്ട് ശ്രദ്ധിക്കുക കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ അതായത് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്കാണ് സ്റ്റോർ കീപ്പർ അത് നൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ ഡിസംബർ എന്ന് െ കുറിച്ച് പറയാം അടുത്തത് ഇനി മറ്റൊരു കാറ്റഗറി നമ്പർ ആണ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതും സ്റ്റോർ കീപ്പർ തന്നെയാണ് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് ഇതിലേക്കാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് അതും ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് മറ്റൊന്ന് ബാർ ബാർ അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്താണ് അസിസ്റ്റന്റ് ടൈം കീപ്പർ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെൻത് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഏതിലേക്കാണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് അതും കലണ്ടർ ഡേറ്റ് ഒക്ടോബർ ഡിസംബർ ആണ് അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് നമ്മൾ ലാബ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ലബോറട്ടറി അസിസ്റ്റന്റ് വ്യക്തമായി കൊടുത്തു ടെൻ ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ പരീക്ഷ ഇനി വളരെ പ്രധാനപ്പെട്ട രണ്ട് തസ്തികകളാണ് ഈ ലബോറട്ടറി അസിസ്റ്റന്റും ഓഫീസ് അറ്റൻഡന്റും അഞ്ഞൂറ്റി എൺപത്തി ഏഴേ ബാ രണ്ടായിരത്തി മൂന്ന് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് അതും എഴുതി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ഇനി എവിടത്തേക്കാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് നമ്മൾ സെക്രട്ടേറിയറ്റ് ഓയി എന്ന് വിളിക്കുന്ന അതേ സാധനം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടറിയേറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലേക്കാണ് ഓഫീസ് അറ്റൻഡന്റ് ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ അതും ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് നമുക്ക് ഡേറ്റ് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എത്രയാണ് അഞ്ച് പരീക്ഷകൾ അഞ്ച് പരീക്ഷകളാണ് കോമൺ പ്രിലിമിനറി എക്സാമിനേഷന്റെ കൂടെ നടക്കുന്നത് ഇനി ഏതെങ്കിലും വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇവർക്ക് ആഡ് ചെയ്യാം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക ഈ പ്രധാനപ്പെട്ട അഞ്ച് പരീക്ഷകളും കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് പ്രിലിംസ് ഉണ്ട് പ്രിലിംസ് ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇത് കഴിഞ്ഞ് മെയിൻസും ഉണ്ട് അപ്പൊ ഇനി ഇനി ഈ ഒരു കാര്യം പറഞ്ഞ ശ്രദ്ധിക്കുക ഡേറ്റ് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവരെന്താണ് നമുക്ക് ടെൻഡേറ്റീവ് കലണ്ടർ പ്രകാരം തന്നിരിക്കുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പി എസ് സി കലണ്ടർ ഓൾറെഡി വന്നു കഴിഞ്ഞു ഒക്ടോബർ നവംബർ മാസങ്ങളിൽ പി എസ് സി കലണ്ടർ വന്നു കഴിഞ്ഞു ഒക്ടോബറിൽ നമ്മുടെ എൽ ഡി സിയുടെ ബാക്കി ഘട്ടങ്ങൾ നടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രി ലെവലിന്റെ ഒന്ന് രണ്ട് മെയിൻസ് നടക്കുന്നു നവംബറിൽ എൽ പരീക്ഷ നവംബർ രണ്ടു മുതൽ എൽ പരീക്ഷ ആരംഭിക്കുന്നു അതിൽ തന്നെ നമ്മുടെ എൽ അടക്കമുള്ള പ്രധാന പരീക്ഷകൾ ഡിഗ്രി ലെവൽ മെയിൻസിന്റെ പരീക്ഷകൾ നടക്കുന്നു ഓക്കെ അതുപോലെ തന്നെ കേരള ബാങ്ക് ഓ എ ഒക്ടോബറിൽ ഇതിന്റെ ഒക്കെ ഡേറ്റ് വന്നു ഇതിലൊന്നും പ്രിലിംസിന്റെ ഡീറ്റെയിൽസ് ഇല്ല നിങ്ങൾ മനസ്സിലാക്കുക ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വന്ന കലണ്ടറുകളിൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം നവംബർ ഡിസംബർ ആദ്യ ആഴ്ചയോടെ എൽ ജി എസ് കഴിയും ഡിസംബർ ആദ്യത്തെ ആഴ്ചയോടെ എൽ ജി എസ് കഴിയും അത് കഴിഞ്ഞാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് ഡിസംബർ മുതൽ ജനുവരി വരെ ഡിസംബർ ജനുവരി ഈ രണ്ട് മാസങ്ങളിലായിട്ട് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം ഈ ഒരു പ്രിലിംസ് പ്രതീക്ഷിക്കാം ഡിസംബർ തന്നെ അവസാനത്തോടെ തന്നെ പകുതിയോടെ തന്നെ എന്താണ് പ്രിലിംസ് ചിലപ്പോൾ ആരംഭിക്കാം നിങ്ങൾ മനസ്സിലാക്കുക ആരംഭിക്കാം അങ്ങനെ ഡിസംബർ ജനുവരി മാസങ്ങളിലായി ഈ ഒരു ടെൻത് ലെവൽ പ്രിലിംസ് നടക്കാൻ വേണ്ടി പോകുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിൽ ടെൻത് ലെവൽ പ്രിലിംസ് നടക്കും ഓക്കെ അത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം കാരണം ഒരു മാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും സ്വാഭാവികമാണ് അതുപോലെ തന്നെ ഇതും നമുക്ക് അപ്പൊ അതുകൊണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പ്രിലിംസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി മെയിൻസ് എന്നാണ് എന്ന് ചോദിച്ചാൽ ഇതാ ടെൻഡേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ നമുക്ക് തന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ലെവൽ മെയിൻസ് ആണ് അത് നൂറ്റി മുപ്പത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് മെയിൻ എക്സാമിനേഷൻ എന്ന് പറയുന്നുണ്ട് രണ്ടായിരത്തി മാർച്ച് മെയ് മാസങ്ങളിലായി മാർച്ച് മുതൽ മെയ് മാസങ്ങൾ വരെ ഇരുന്നൂറ്റി അൻപത്തി ഒൻപതേ വണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റോർ കീപ്പർ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ മെയ് വരെ നാനൂറ്റി നാൽപ്പത്തി കാറ്റഗറി നമ്പറിലുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് മാസങ്ങളിൽ അടുത്തത് നാനൂറ്റി നാൽപ്പത്തി ഏഴേവാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലബോറട്ടറി അസിസ്റ്റന്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാം മെയിൻ എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് മാസങ്ങളിൽ മറ്റൊന്ന് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഫീസ് അറ്റൻഡന്റ് കേരള ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മെയ് മാസങ്ങളിൽ ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രിലിംസ് നമുക്ക് പറഞ്ഞു നമ്മൾ ഒക്ടോബർ ഡിസംബർ ആണ് തന്നിരുന്നതെങ്കിൽ ആ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നമുക്ക് കലണ്ടറിൽ ഇല്ലാത്തത് കൊണ്ട് ഡിസംബർ ജനുവരി മാസങ്ങളിലേക്ക് എടുക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജനുവരിക്കുള്ളിൽ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ റിസൾട്ട് വരും അത് കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാർച്ച് ഏപ്രിൽ മെയ് ചിലപ്പോൾ അതിനു മുന്നേ റിസൾട്ട് വരെ മാർച്ച് ഏപ്രിൽ മെയ് ചിലപ്പോൾ ഒരു ജൂൺ വരെ കണക്കാക്കും നിങ്ങൾ ഈ ഒരു ഇത് പ്രകാരം ഒരു മാസം നമ്മൾ നമുക്ക് എക്സ്ട്രാ എടുക്കാം ജൂൺ വരെ കണക്കായിക്കോ ആ സമയത്തിനുള്ളിൽ നമ്മുടെ മെയിൻസ് കഴിയും മെയിൻസ് കഴിയും മെയിൻ പരീക്ഷ കഴിയും എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക മെയിൻസ് ഒരു ജൂണോടെ കഴിഞ്ഞാൽ ജൂൺ പകുതി ലാസ്റ്റോടെ എന്താണ് അല്ലെങ്കിൽ ജൂലൈയോടെ നമുക്ക് ഫൈനൽ കീ വരും ഫൈനൽ കീ വരും ജൂലൈയോടെ ഫൈനൽ കീ വന്നു കഴിഞ്ഞാൽ ഒന്നര മാസം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബറോടെ നമുക്ക് ഇതിന്റെ ലിസ്റ്റും പ്രതീക്ഷിക്കാം ഇതിന്റെ ഒരു ഷോർട്ട് ലിസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റാങ്ക് ലിസ്റ്റും നമുക്ക് പ്രതീക്ഷിക്കാം ഇങ്ങനെയാണ് ഈ പരീക്ഷ കാര്യങ്ങൾ കടന്നു പോകുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സിലബസിന്റെ ഒക്കെ വീഡിയോസ് നമ്മൾ ചെയ്തതാണ് മറ്റൊരു വീഡിയോ കൂടി നമ്മൾ സിലബസുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രിലിംസിന്റെ സിലബസ് മാത്രം സെപ്പറേറ്റ് ചെയ്തും മെയിൻസിന്റെ സിലബസ് നോക്കിയും നമ്മൾ എന്താണ് ഓരോന്നിന്റെയും മെയിൻസിന്റെ സിലബസ് നമ്മൾ വിശദമായി പരിശോധിക്കും ആ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സിലബസ് മെയിൻസിന്റെ സിലബസ് എന്നിവ വ്യക്തമായിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കും അത് നിങ്ങൾ ഈ ഒരു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മൾ ചിലപ്പോൾ എത്തിക്കും ഓക്കെ ഇനി ഇതിനൊക്കെയുള്ള ക്ലാസ്സുകൾ ഇതായിട്ട് സ്റ്റോർ കീപ്പർ ആയിക്കോട്ടെ അസിസ്റ്റന്റ് ടൈം കീപ്പർ ആയിക്കോട്ടെ സെക്രട്ടറിയേറ്റ് ഓയി ആയിക്കോട്ടെ ലാബ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ ഇതിനൊക്കെ ഉതകുന്ന പ്രിലിംസിന്റെ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് പ്രിലിംസ് ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ ഡെയിലി വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ക്ലാസുകളായിട്ടാണ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടെലഗ്രാം ചാനലിലാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ടെലഗ്രാം ചാനൽ അതായത് പെയ്ഡ് ഗ്രൂപ്പാണ് പെയ്ഡ് ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ക്ലാസുകൾ നൽകുക അതുപോലെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ക്ലാസുകൾ ഉണ്ട് ഡെയിലി സി എ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ പി ഡി എഫ് നോട്ടുകൾ നിങ്ങൾക്ക് കൃത്യതയോടെ കിട്ടും പിന്നെ എസ് എസ് സി ആർ ടിയുടെ സ്പെഷ്യൽ ക്ലാസുകൾ നമ്മുടെ സിലബസ് അനുസരിച്ച് അതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കും വീക്കിലി ക്യുസസ് ഉണ്ട് എല്ലാ സൺഡേയുമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് വീക്കിലി ക്യുസസ് അതുപോലെ ഈ എക്സാമിന് മുന്നേ ആയിട്ട് മൂന്നോ നാലോ മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു പിന്നെ ഇതുമായി മായി മുമ്പ് നടന്ന പി വൈക്കുകൾ മുൻവർഷ ചോദ്യങ്ങളുടെ ചോദ്യ പേപ്പർ എടുത്ത് അത് അനലൈസ് ചെയ്യുന്ന ആ ഒരു പരിപാടികൾ എല്ലാം നമ്മൾ ഈ ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തിയിട്ടാണ് പോകുന്നത് ഇതിനെല്ലാം കൂടെ ആകെ നമ്മൾ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത് ആകെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത് അതായത് മുഴുവൻ പ്രിലിംസ് പരീക്ഷ കഴിയുന്ന ആകെ അടക്കേണ്ടത് രൂപയാണ് ഇത്രയും ചീപ്പായി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് റേറ്റ് കുറഞ്ഞു കരുതി ക്ലാസിന്റെ ഗുണവോ മെച്ചമോ കുറയില്ല ഏറ്റവും മികച്ച ക്ലാസുകൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക ടെൻത് പ്രിലിംസ് എന്ന് മെസ്സേജ് ചെയ്താൽ മതി ടെൻത് പ്രിലിംസ് എന്ന് മെസ്സേജ് ചെയ്യുക ടെൻത് പ്രിലിംസ് എന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ഗൂഗിൾ പേയുടെ നമ്പറോ ലിങ്കോ കാര്യങ്ങളോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അതിൽ പേയ്മെൻറ്റ് ചെയ്ത ശേഷം സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ആ സ്പോട്ടിൽ തന്നെ ആ സമയം തന്നെ എന്താണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ മറ്റു ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക ഏറ്റവും പുതിയ വാർത്തകൾ വിശേഷങ്ങള് മറ്റ് വിശദാംശങ്ങളൊക്കെ പി എസ് സിയുമായി ബാങ്കുമായി അത് എസ് എസ് സിയുമായി ദേവസ്വം ബോർഡുമായി ഒക്കെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ വീഡിയോസ് ഒക്കെ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്ത് കൂടെ കൂടുക അതുപോലെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതി നിൽക്കുന്ന ആളുകളാണെങ്കിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം താങ്ക്